കൈകൊടുത്തും ഷോൾ അണിയിച്ചും ആലിംഗനം ചെയ്തുമാണ് നേതാക്കൾ സന്ദീപ് വാര്യരെ സ്വീകരിച്ച് കോൺഗ്രസ് നേതാക്കൾ വേദിയിൽ നേതാക്കളുടെ കൂട്ടത്തിൽ സന്ദീപിന് ഇരിപ്പിടവും നൽകിയിരുന്നു. പ്രതിപക്ഷ നേതാവ് കെ പി സി സി അധ്യക്ഷൻ പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ, കെ പി സി സി അധ്യക്ഷൻ കെ സുധാകരൻ തുടങ്ങിയവരോടൊപ്പമാണ് അദ്ദേഹം അംഗത്വം എടുക്കാനായി എത്തിയത്. എന്തായാലും ഇന്ന് അംഗത്വം എടുത്തതിന് ശേഷം ഇപ്പോൾ പാലക്കാട് നടക്കുന്ന പരിപാടിയിൽ പങ്കെടുക്കുകയാണ് സന്ദീപ് വാര്യർ. തനേഷ് തമ്പി ചേരുന്നുണ്ട് വിശദാംശങ്ങളുമായി. തനേഷ്, കോൺഗ്രസ് പ്രവേശനത്തിന് ശേഷം സന്ദീപ് വാര്യർ ആദ്യമായി പങ്കെടുക്കുന്ന പൊതുപരിപാടി പാലക്കാട് പുരോഗമിക്കുകയാണ്, ആവേശത്തിലാണ് പ്രവർത്തകർ. ഇന്ന് രാവിലെയാണ് സന്ദീപ് വാര്യർ കോൺഗ്രസിന്റെ ഭാഗമാകുന്നത്. അതിനുശേഷം ആദ്യത്തെ പൊതുപരിപാടിയിൽ അദ്ദേഹം പങ്കെടുത്തുകൊണ്ടിരിക്കുകയാണ്. പാലക്കാട് വിക്ടോറിയ കോളേജിൽ നിന്നും കോട്ടമൈതാനത്തേക്ക് നടക്കുന്ന റോഡ് ഷോയിലാണ് അദ്ദേഹം യു ഡി എഫിന്റെ ഭാഗമാകുന്നത്. അദ്ദേഹം പ്രവർത്തകരെ അഭിസംബോധന ചെയ്യുന്നു. വലിയ ആവേശത്തോടു കൂടിയാണ് പ്രവർത്തകർ സന്ദീപ് വാര്യരെ സ്വീകരിക്കുന്നത്. രാവിലെ വാർത്താസമ്മേളനത്തിൽ ബി ജെ പി നേതൃത്വത്തിനെതിരെ ശക്തമായ ഭാഷയിൽ അദ്ദേഹം ആഞ്ഞടിച്ചിരുന്നു. അതിനുശേഷം അദ്ദേഹം ഈ പൊതുപരിപാടിയിലേക്ക് വരും എന്നുള്ളത് നേരത്തെ തന്നെ പറഞ്ഞു കേട്ടിരുന്നതാണ്. പക്ഷേ ഈ കോട്ടമൈതാനത്ത് സമാപനം, ഈ റോഡ് ഷോയുടെ സമാപന സമയത്തായിരിക്കും അദ്ദേഹം വരിക എന്നുള്ളതാണ് ആദ്യം കേട്ടിരുന്നത്. പക്ഷേ എന്തായാലും റോഡ് ഷോ ആരംഭിക്കുമ്പോൾ തന്നെ അദ്ദേഹം ഈ റോഡ് ഷോയിലെ ഭാഗമാകുന്നു. അങ്ങനെ വലിയ ആവേശത്തോടുകൂടി പ്രവർത്തകർ സന്ദീപ് വാര്യരെ സ്വീകരിക്കുന്നു. യു ഡി എഫിന്റെ ഭാഗമായി നിന്നുകൊണ്ട് രാഹുൽ മാങ്കൂട്ടത്തിന്റെ വിജയത്തിനായുള്ള ഈ ഒരു റോഡ് ഷോയുടെ ഭാഗമായി അദ്ദേഹം പാലക്കാട് നഗരത്തിലൂടെ വരികയാണ്. നമുക്കറിയാം ബി ജെ പിയുടെ പാലക്കാട് ജില്ലയിലെ പ്രധാനപ്പെട്ട പരിപാടികളുടെയൊക്കെ മുൻനിരയിലുണ്ടായിരുന്ന നേതാവാണ് സന്ദീപ് വാര്യർ. ഏറെ അനിശ്ചിതത്വങ്ങൾക്കൊടുവിൽ അദ്ദേഹം ബി ജെ പിയിൽ നിന്ന് അകന്നു. അതിനുശേഷം എങ്ങോട്ട് പോകും എന്ന ചോദ്യം വളരെ കാലമായി രാഷ്ട്രീയ കേന്ദ്രങ്ങളിൽ ഉയർന്നിരുന്നതാണ്. അദ്ദേഹം മറ്റെങ്ങോട്ടുമല്ല യു ഡി എഫിലേക്കാണ് പോകുന്നത് എന്നുള്ളത് ഒരു വലിയ സസ്പെൻസ് പോലെ, ആ സസ്പെൻസ് പൊളിഞ്ഞത് ഇന്ന് രാവിലെയാണ്. നമുക്കറിയാം തുടക്കത്തിൽ അദ്ദേഹം സി പി ഐ എമ്മിലേക്ക് പോകുന്നു എന്ന മട്ടിലുള്ള പ്രതികരണങ്ങൾ സി പി ഐ എമ്മിന്റെ അടക്കമുള്ള നേതാക്കളുടെ ഭാഗത്തു നിന്നുണ്ടായിരുന്നു. അതിനുശേഷം സി പി ഐയിലേക്ക് പോകുന്നു എന്നുള്ള ചില അഭ്യൂഹങ്ങൾ ഉയർന്നു വന്നു. എന്തായാലും ഏറ്റവും ഒടുവിൽ വളരെ അപ്രതീക്ഷിതമായ ഒരു ട്വിസ്റ്റ്, നമുക്കറിയാം പാലക്കാട് ഉപതെരഞ്ഞെടുപ്പ് തുടങ്ങിയപ്പോൾ മുതൽ തന്നെ ആരംഭിച്ച ഈ ട്വിസ്റ്റുകളുടെ ഘോഷയാത്ര, അത് അതിന്റെ ഒരു പാരമ്യം എന്ന് തന്നെ പറയാം. സന്ദീപ് വാര്യർ കോൺഗ്രസിന്റെ ഭാഗമായി രാവിലെ വാർത്താസമ്മേളനത്തിൽ കെ സുധാകരനും അതോടൊപ്പം തന്നെ വി ഡി സതീശൻ അടക്കമുള്ള നേതാക്കളും ഒക്കെ പങ്കെടുത്ത് വാർത്താസമ്മേളനത്തിലാണ് അദ്ദേഹം കോൺഗ്രസിലേക്ക് വരുന്ന പ്രഖ്യാപനം ഉണ്ടായത്. അതിനാടകീയമായ ആ ഒരു പ്രഖ്യാപനത്തിന് ശേഷം അദ്ദേഹം വാർത്താസമ്മേളനത്തിൽ സംസാരിക്കുകയും രൂക്ഷമായ ഭാഷയിൽ ആഞ്ഞടിക്കുകയും ചെയ്തിരുന്നു. അതിന്റെ പിന്നാലെയാണ് ഇപ്പോൾ ആദ്യ പൊതുപരിപാടിയിലേക്ക് സന്ദീപ് വാര്യർ എത്തുന്നത്. അദ്ദേഹം ഇപ്പോൾ പ്രവർത്തകരെ അഭിസംബോധന ചെയ്ത് കൈവീശി കാണിച്ചും അവർക്കൊപ്പം യു ഡി എഫിന്റെ പ്രവർത്തകരെ ആവേശത്തിലേക്ക് എത്തിച്ചിരിക്കുകയാണ് എന്ന് നമുക്ക് പറയാം. ഏതായാലും ഈ ദൃശ്യങ്ങളിൽ തന്നെ കാര്യങ്ങൾ വ്യക്തമാണ്. വളരെ ആവേശകരമായ സ്വീകരണം സന്ദീപ് വാര്യർക്ക് നൽകുന്നു. സന്ദീപ് വാര്യർ വരുമ്പോൾ ഒപ്പം ബി ജെ പി വോട്ടുകൾ കൂടി കുറച്ചെങ്കിലും തങ്ങളുടെ പെട്ടിയിലേക്ക് ആക്കാൻ കഴിയുമെന്ന പ്രതീക്ഷയാണ് യു ഡി എഫിനുള്ളത്, കോൺഗ്രസ് നേതൃത്വത്തിനുള്ളത്. അതുകൊണ്ട് തന്നെ വളരെ ആവേശത്തോടെ അദ്ദേഹത്തിന്റെ കോൺഗ്രസിലേക്കുള്ള കടന്നുവരവ് ഒരു മഹാസംഭവമാക്കുക എന്നുള്ളതാണ് കോൺഗ്രസ് ലക്ഷ്യമിടുന്നത്. അതുകൊണ്ട് തന്നെയാണ് ഇപ്പോൾ ഈ ഒരു റോഡ് ഷോയുടെ ഭാഗമായി അദ്ദേഹത്തെ ആനയിക്കാനും അതുപോലെ തന്നെ അദ്ദേഹത്തെ റോഡ് ഷോയുടെ ഭാഗമായി വളരെ നാടകീയമായി തന്നെ ഈ നഗരവീഥികളിലൂടെയുള്ള ഈ റോഡ് ഷോയിൽ പങ്കാളിയാക്കാനുമുള്ള തീരുമാനം കോൺഗ്രസ് എടുത്തത്. എന്തായാലും ആ ആവേശം ഒട്ടും ചോരാതെ സന്ദീപ് വാര്യരും വലിയ ആഹ്ലാദത്തിൽ തന്നെ ഈ പ്രവർത്തകരെ അഭിവാദ്യം ചെയ്തു. ഒപ്പം ആ പ്രവർത്തകർക്ക് ഒപ്പം ആ റോഡ് ഷോയുടെ തന്നെ ഒരു ആവേശത്തെ ഇരട്ടിയാക്കുന്ന വിധത്തിലുള്ള പ്രതികരണമാണ് അദ്ദേഹത്തിന്റെ ഭാഗത്തു നിന്നുണ്ടാകുന്നത്. ഏതായാലും റോഡ് ഷോ ഇപ്പോഴും പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ്. കീർത്തന, ശരി. കോൺഗ്രസ് പ്രവേശനത്തിന് ശേഷം സന്ദീപ് വാര്യർ പങ്കെടുക്കുന്ന ആദ്യ പൊതുപരിപാടി പാലക്കാട് നടക്കുകയാണ്. അശ്വിൻ പാലാഴി കൂടെ ചേരുന്നുണ്ട്. അശ്വിൻ, പല വേദികളിലായി കോൺഗ്രസിനെയും സി പി എമ്മിനും രൂക്ഷമായി വിമർശിച്ച സന്ദീപ് വാര്യരാണ് ഇപ്പോൾ കോൺഗ്രസിനായി രാഹുൽ മാങ്കൂട്ടത്തിനായി പാലക്കാട് പ്രചാരണത്തിന് ഇറങ്ങിയിരിക്കുക. എന്തായാലും അദ്ദേഹത്തിന് വൻ വരവേൽപ്പ് തന്നെയാണ് പാലക്കാട്ടെ കോൺഗ്രസ് പ്രവർത്തകർ നൽകുന്നത്. കീർത്തന, വലിയ ആവേശത്തിൽ തന്നെയാണ് യു ഡി എഫിൻ്റെ റോഡ് ഷോ, യു ഡി വൈ യു എഫിൻ്റെ റോഡ് ഷോ ഇപ്പോൾ വിക്ടോറിയ കോളേജിന് സമീപത്ത് നിന്ന് ആരംഭിച്ചിരിക്കുന്നത്. ഉള്ളൊരു പ്രത്യേകത എന്തെന്ന് വെച്ചാൽ
സന്ദീപ് വാര്യർ, ബി ജെ പി വിട്ട യു ഡി എഫ് പാളയത്തിലെത്തിയ സന്ദീപ് വാര്യർ പങ്കെടുക്കുന്ന ആദ്യ പരിപാടി, ആദ്യ യു ഡി എഫിന്റെ ആദ്യ പൊതുപരിപാടി കൂടിയാണിത്. അല്പസമയം മുമ്പാണ് സന്ദീപ് വാര്യർ ഈ റോഡ് ഷോയുടെ ഭാഗമാകാൻ ഈ കോട്ടയം വിക്ടോറിയ കോളേജിന് സമീപത്തേക്ക് എത്തിയത്. അവിടെ എത്തിയപ്പോൾ തന്നെ പ്രവർത്തകർ അദ്ദേഹത്തെ തോളിലേറ്റിയാണ് ഈ പ്രചരണ വാഹനത്തിലേക്ക് കൊണ്ടുപോയത്. അത്രത്തോളം ആവേശം യു ഡി എഫ് ക്യാമ്പിന് സന്ദീപ് വാര്യർ പകരുന്നുണ്ട് എന്നുള്ളതാണ് നമുക്ക് ഇവിടെ നിന്ന് കാണാൻ സാധിക്കുന്നത്. അതിന് തൊട്ടു പിന്നാലെ ഷാഫി പറമ്പിലടക്കമുള്ള ഇവർക്കൊപ്പമാണ് സന്ദീപ് വാര്യർ ഒരു തുറന്ന വാഹനത്തിൽ ഈ റോഡ് ഷോയുടെ ഭാഗമാകുന്നത്. ഇപ്പോൾ രാഹുൽ മാങ്കൂട്ടം കൂടി റോഡ് ഷോയിലേക്ക് എത്തിയിട്ടുണ്ട്. രാഹുൽ മാങ്കൂട്ടം സ്ഥാനാർത്ഥിക്ക് വേണ്ടി മാത്രം തയ്യാറാക്കിയ വാഹനത്തിലും സന്ദീപ് വാര്യരും ഷാഫി പറമ്പിലും അടക്കമുള്ള മറ്റ് നേതാക്കൾ മറ്റൊരു വാഹനത്തിലുമായാണ് ഈ റോഡ് ഷോയുടെ ഭാഗമാകുന്നത്. ആയിരക്കണക്കിന് പ്രവർത്തകരാണ് ഈ ഒരു റോഡ് ഷോയിൽ പങ്കെടുക്കുന്നത് എന്നുള്ളതും ശ്രദ്ധേയമാണ്. സന്ദീപ് വാര്യർ പങ്കെടുക്കുന്ന ഒരു പരിപാടിയിൽ അദ്ദേഹത്തിന് എത്രത്തോളം സ്വീകാര്യത ലഭിക്കുന്നു എന്നുള്ളത് കൂടി ഈ ഒരു റോഡ് ഷോയിലൂടെ നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. എന്തായാലും വലിയ ആവേശമാണ് ഇന്നത്തെ ദിവസം, പ്രത്യേകിച്ച് ഇന്നത്തെ ദിവസം യു ഡി എഫ് പ്രവർത്തകർക്ക് എന്നുള്ളത് നമുക്ക് ഈ വിക്ടോറിയ കോളേജിന് സമീപത്ത് നിന്ന് കണ്ടു മനസ്സിലാക്കാൻ സാധിക്കുന്നുണ്ട് എന്നുള്ളത് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ്. എന്തായാലും ഏകദേശം 2 കിലോമീറ്ററോളം ഈ റോഡ് ഷോ ഉണ്ട്. നഗരം സ്തംഭിപ്പിച്ചുകൊണ്ടായിരിക്കും ഈ റോഡ് ഷോ മുന്നോട്ട് പോകുന്നത് എന്നുള്ള കാര്യത്തിൽ സംശയമില്ല. കാരണം ഈ പ്രധാന റോഡ് വിക്ടോറിയ കോളേജ് സമീപത്തുള്ള സ്ഥലം ഇപ്പോൾ തന്നെ യൂത്ത് കോൺഗ്രസ് യു ഡി വൈ എസ് പ്രവർത്തകർ ഇപ്പോൾ തന്നെ കീഴടക്കിയിട്ടുണ്ട്. ഇത് ഇവിടെ നിന്ന് നീങ്ങി തുടങ്ങുമ്പോൾ വലിയ ഒരു കടലിളകി വരുന്നത് പോലെ തന്നെ ഈ പ്രകടനം മുന്നോട്ട് പോകും. അത്രത്തോളം ആളുകൾ, അതായത് നേതാക്കൾ പ്രതീക്ഷിച്ചതിനപ്പുറം ആളുകൾ ഈ റോഡ് ഷോയുടെ ഭാഗമാകാൻ എത്തിയിട്ടുണ്ട് എന്നുള്ളതാണ് നേതാക്കൾ തന്നെ പറയുന്നത്. എന്തായാലും വലിയ ആവേശമാണ് കീർത്തന ഈ റോഡ് ഷോയുടെ ഭാഗമായി ഇപ്പോൾ പാലക്കാട് കാണാൻ സാധിക്കുന്നത്.